ബഹുമാനപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്നത്തെ അക്യുപഞ്ചർ ക്ലാസ്സിൽ പാർട്ട് 81 സുജോക്ക് അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 12 മെറിഡിയനുകളും അതിൽ ഉള്ള പോയിൻ്റുകളെക്കുറിച്ചും കാര്യപ്പെട്ട പോയിൻ്റുകളെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഈ പോയിൻ്റുകൾ നമ്മുടെ രണ്ട് കൈകളുടെയും ചൂണ്ടുവിരൽ, നടുവിരൽ ഈ ഭാഗങ്ങളിലെ സൂക്ഷ്മമായ പോയിൻ്റുകളിൽ അക്യുപഞ്ചർ ചെയ്തുകൊണ്ട് ചികിത്സിക്കുന്ന രീതിയാണ് സുജോക്ക് അക്യുപഞ്ചർ. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇപ്പോൾ ഇത് ഇടത് കൈയിൻ്റെ ചൂണ്ടുവിരലും നടുവിരലുമാണ്. ഇത് വലത് കൈയിൻ്റെ ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള പോയിൻ്റുകൾ, ആദ്യം ചൂണ്ടുവിരലിൻ്റെ ഇടത് സൈഡ്, അത് ലങ് പോയിൻ്റുകളാണ്. പിന്നീട് പെരികാർഡിയം, അതിന് ശേഷം വരുന്നത് ഹാർട്ട് എന്ന മെറിഡിയൻ്റെ പോയിൻ്റാണ്. പിന്നീട് അതിനുശേഷം വരുന്ന നടുവിരലിൻ്റെ ഇടത് ഭാഗത്തുള്ള അടിയിലേക്കുള്ള പോയിൻ്റുകൾ ലിവർ, പിന്നീട് എസ് പി, അതിനുശേഷം കിഡ്നി എന്നിവയാണ്. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റുകളിൽ അക്യുപഞ്ചർ ചെയ്തുകൊണ്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. നല്ല പോയിൻ്റുകളാണിത്. കാരണം നമ്മുടെ കൈകളുടെയും കാലുകളുടെയും ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുമായി നല്ല ബന്ധമുണ്ട്. ആ ഭാഗങ്ങളിൽ നമ്മൾ അക്യുപഞ്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ശരീര അവയവങ്ങൾക്ക് നല്ല എനർജി ലഭ്യമാക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പോയിൻ്റുകൾ യിങ് അവയവ മെറിഡിയനുകളാണ്, അഥവാ സോളിഡായിട്ടുള്ള കട്ടിയായിട്ടുള്ള അവയവ മെറിഡിയൻ പോയിൻ്റുകളാണ്. അതുപോലെ തന്നെ ഈ വിരലുകളെ ഇവിടെ പുറം സൈഡ് എന്ന് പറയുന്നത് അത് യാങ്ങാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വരുന്ന പോയിൻ്റുകളെക്കുറിച്ച് വിവരിക്കാം. ഇതിൽ നമ്മുടെ കൈകൾ കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടുവിരൽ, ചൂണ്ടുവിരൽ ഇവയിൽ കാണുന്ന പോയിൻ്റുകളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. നമ്മൾ ഇടത് ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നടുവിരലിൻ്റെ ആദ്യം കാണുന്ന പോയിൻ്റുകൾ യു ബി ആണ്. അതുപോലെ തന്നെ നടുവിരലിൻ്റെ നടുഭാഗത്തുകൂടെ കീപ്പോട്ട് വരുന്ന പോയിൻ്റുകൾ ജി ബി ആണ്. കൂടാതെ തൊട്ടടുത്ത പോയിൻ്റുകൾ സ്റ്റൊമക്കാണ്. അതിനുശേഷം നമ്മുടെ ചൂണ്ടുവിരലിൽ കാണുന്ന പോയിൻ്റുകൾ, ചൂണ്ടുവിരലിൻ്റെ ഇടത് ഭാഗം പുറ സൈഡിൽ പൊള്ളയായിട്ടുള്ള യങ്ങായിട്ടുള്ള പോയിൻ്റുകൾ, അത് എസ് ഐ ആണ്, അഥവാ സ്മാൾ ഇൻ്റസ്ട്രി. അതിനുശേഷം ചൂണ്ടുവിരലിൻ്റെ നടുഭാഗത്തൂടെ കടന്നു പോകുന്നത് ട്രിപ്പിൾ വാർമറാണ്. പിന്നീട് ചൂണ്ടുവിരലിൻ്റെ അവസാനം ആ വലതു ഭാഗത്ത് കാണപ്പെടുന്ന പോയിൻ്റുകൾ എൽ ഐ ആണ്, ലാർജ് ഇൻഡസ്ട്രി. ഇതിൽ പ്രത്യേകിച്ച് യു ബിയിൽ നമ്മൾ 5 പോയിൻ്റ് കാണുന്നില്ല. ആ യു ബി 40 എന്ന് പറയുന്ന പോയിൻ്റ് കാണുന്നത് നമ്മുടെ തള്ളവിരലിൻ്റെ പുറം സൈഡിൽ താഴ്ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ആ പോയിൻ്റാണ് യു ബി 40 എന്ന് പറയുന്ന പോയിൻ്റ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഈ മെറിഡിയനിൽ പഠിച്ചിട്ടുള്ള ഓരോ പോയിൻ്റുകളും ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊത്തം കമാൻഡിങ് പോയിൻ്റുകളായിട്ടുള്ള 60 പോയിൻ്റ് കൂടാതെ എക്സ്ട്രാ ഒരു പോയിൻ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്, എൽ ഐ 4 എന്ന് പറയുന്ന പോയിൻ്റ്. അതടക്കം വരുന്ന 61 പോയിൻ്റുകൾ നമ്മൾ ഇതിൽ കാണാം. അപ്പോൾ നമ്മുടെ കൈകളിലോ അല്ലെങ്കിൽ കാലുകളിലോ നമ്മൾ അക്യുപഞ്ചർ ചെയ്യാതെ
നമ്മുടെ കൈകളിൽ കൈകളുടെ ഈ ചൂണ്ടുവിരലിലും നടുവിരലിലും മാത്രം അക്യുപഞ്ചർ ചെയ്തുകൊണ്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിരലുകളുടെ അകവശം എന്ന് പറയുന്നത് യിങ് മെറിഡിയൻ കടന്നു പോകുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ഈ വിരലുകളുടെ പുറം വശം എന്ന് പറയുന്നത് യാങ് മെറിഡിയൻ കടന്നു പോകുന്ന പോയിൻ്റുകളാണ്. അപ്പോൾ ഇതിൽ ചൂണ്ടുവിരലും നടുവിരലും മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അക്യുപഞ്ചർ ചികിത്സ ചെയ്യാവുന്നതാണ്. ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ഒരു ചികിത്സാ രംഗത്തേക്ക് വരുമ്പോൾ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുകയും നല്ല ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് കൂടുതൽ അറിയുവാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ ചികിത്സയിൽ നമ്മൾ പൾസ് ഡയഗ്നോസിസ്, നമ്മൾ നാഡി പരിശോധനയിലൂടെ ഒരു രോഗിയുടെ ഏത് അവയവത്തിനാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുകയും അതിൽ ഏത് തത്വപ്രകാരമാണ്, പഞ്ചഭൂത തത്വപ്രകാരമാണ് ഏത് പോയിൻ്റിലാണ് നമ്മൾ അക്യുപഞ്ചർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി നമുക്ക് ആ ഭാഗത്ത് അക്യുപഞ്ചർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ രോഗിയുടെ രോഗത്തെക്കുറിച്ച്, രോഗവിവരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം, രോഗിയെക്കുറിച്ച് മനസ്സിലാക്കണം, അവരുടെ ജീവിത ശൈലിയെക്കുറിച്ച് മനസ്സിലാക്കണം, അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണ രീതികളെക്കുറിച്ച് മനസ്സിലാക്കണം ഇത്യാദി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാവരും തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.